എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ യൂട്യൂബ് ഉള്ള മുഴുവൻ പേർക്കും പാൻ കാർഡ് വേണം. നിർബന്ധമായിട്ടും ഒരു പാൻ കാർഡ് വേണം, അത് അത്യാവശ്യമായിട്ടും എടുത്തിരിക്കണം. എന്തുകൊണ്ടെന്ന് കഴിഞ്ഞാൽ പല ആൾക്കാരും ഈ പറയുന്ന പോലെ പാൻ കാർഡ് അല്ലാതുള്ള മറ്റ് രേഖകളൊക്കെ കൊടുത്ത് അപ്രൂവ്ഡ് ആയിട്ടുണ്ട്, പക്ഷേ അവർക്കെല്ലാം റിജക്റ്റ് ആയിട്ട് അത് തിരിച്ച് മെയിൽ വരുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും എല്ലാവരും കറക്റ്റായിട്ട് തന്നെ പാൻ കാർഡ് എടുക്കുക. നിങ്ങളൊരു യൂട്യൂബ് ചാനലുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പാൻ കാർഡ് എടുത്ത് വെച്ചിരിക്കുക, അത് ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കുക. യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്ന് മെയിൽ വരും, നിങ്ങൾ ടാക്സ് അപ്ഡേറ്റൊക്കെ കൊടുക്കാനും പറഞ്ഞ് മെയിൽ വരും, അപ്പോൾ ആ ഒരു ഇത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ പല ആൾക്കാരും ആഡ്സൻസ് അക്കൗണ്ടും ബാങ്ക് അക്കൗണ്ടും നമ്മൾ വ്യത്യാസമായിരിക്കും. പലരും ആഡ്സൻസ് അക്കൗണ്ട് ചെയ്തിരിക്കുന്നവർ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കും, വേറൊരാളുടെ ഡീറ്റെയിൽസാണ് കൊടുക്കുന്നതെങ്കിൽ ആ ബാങ്ക് ഡീറ്റെയിൽസ് ആരുടെയാണോ കൊടുത്ത് അവരുടെ വേണം ഈ പറയുന്ന പാൻ കാർഡിൻ്റെ ഡീറ്റെയിൽസും കൊടുക്കാൻ. പലരും അതല്ല, ആഡ്സൻസ് അക്കൗണ്ട് ആരുടെ പേരിലാണോ അല്ലെ ചാനൽ തുടങ്ങിയ ആളുടെ പേരിൽ തന്നെ ഉള്ള പാൻ കാർഡൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ പാൻ കാർഡും ബാങ്ക് അക്കൗണ്ടും കൊടുക്കുന്ന ആളും വ്യത്യസ്തമായാലും ഈ മെയില് വരും. നിങ്ങൾക്ക് അത് ടാക്സ് ഇൻഫർമേഷൻ കൊടുത്തത് റിജക്റ്റ് ആയിട്ട് പിന്നീട് അത് തിരിച്ച് വരും. ഏതെങ്കിലും കാരണവശാൽ അത് അംഗീകരിക്കപ്പെട്ടാൽ തന്നെ അത് പിന്നീട് പ്രോബ്ലമായിട്ട് വരും. കാരണം ബാങ്കിൽ നമ്മുടെ പണമിടപാട് നടക്കുന്നതിൻ്റെ രേഖയാണ് ഈ പാൻ കാർഡ് എന്ന് പറയുന്നത്, അല്ലാതെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയ ആളിൻ്റെ പേരെന്നുള്ളതല്ല. ബാങ്കിലെ ആരുടെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കുന്നത് അവരുടെ തന്നെ കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് വേണം. അതുകൊണ്ട് എല്ലാവരും നിർബന്ധമായിട്ട് യൂട്യൂബ് ചാനലുള്ളവർ മോണിറ്റൈസേഷൻ ആയവരും അല്ലാത്തവരും എല്ലാം തന്നെ അത്യാവശ്യമായിട്ടും പാൻ കാർഡ് എടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു നടപടി. അപ്പോൾ നിങ്ങൾക്കെല്ലാം പുതിയ ചാനൽ തുടങ്ങുന്നവർക്കൊക്കെ മെയിലുകളൊന്നും വന്നിട്ടില്ല, അതുപോലെ തന്നെ പല ആൾക്കാർക്കും മെയിൽ വരാത്തവരുണ്ട്. അപ്പം മെയിൽ വരുമ്പോൾ ഇത് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ ഇപ്പം തന്നെ അത് ആ സമയത്ത് ഓടിച്ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടുന്ന കാര്യമല്ല, അതുകൊണ്ട് എത്രയും നേരത്തെ തന്നെ അത് എടുത്തു വെക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അപ്പം ഇവിടെ നിർത്തിയാണ്.